ഒരു പണിയും വരുമാനമില്ലാണ്ട് എന്റെ ബാപ്പ് ഇങ്ങനെ നടന്നാല്? അക്കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. സുലേഖാനെ എനിക്ക് ഇനിയും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ബാപ്പുവിന്റെ ബാപ്പയും ഞാനും തമ്മിൽ വാക്കിൽ ഉറപ്പിച്ചതാ പണ്ടേ. ആ വാക്ക് പാലിക്കണമെന്നും എനിക്കുണ്ട്. പക്ഷേ പാലിച്ചാ മാത്രം മതിയോ? നിവീസയുടെ കാര്യം കഴിയാണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് നടത്തായിരുന്നു അങ്ങോട്ട്. ഞാൻ എന്നെ റെഡിയാ, നിങ്ങൾ ഒരുങ്ങിയാൽ അന്ന് നടത്താം. പലരും വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പണ്ടവും പണവും വേണ്ടേ? ഇതൊക്കെ വാങ്ങി തരാൻ എന്റെ മോൻ ബാപ്പല്ലേ ഉള്ളൂ. അതെങ്ങനൊരു കാര്യം ചെയ്യും, ഓന് തീരെ ഒരു ജോലി എവിടെയെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്തു അത് പറയാനും ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു. ബാപ്പുവിന്റെ കാര്യത്തിൽ നിന്നെ പോലെ തന്നെ വേദനയും ബേജാറുള്ളവനാ ഞാൻ. അവനെ സ്കൂളിലയക്ക്, പഠിപ്പിക്ക് എന്ന് കാണുമ്പോ ഒക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അത് കേട്ടില്ല. അല്ലെങ്കിലേ പഠിച്ചവർക്കേ ജോലിയില്ലാത്ത കാലാണ്. മുന്നോട്ട് നോക്കിയിട്ട് എനിക്കൊരു എത്തും പിടി കിട്ടുന്നു. നമുക്ക് നഫീസയ്ക്ക് ഒരു പുതിയ എന്നിട്ടാ കല്യാണം നടത്തന്നെ? പണവും പണ്ടവും കൊടുക്കണ്ടേ? കൊടുക്കണോ? ഇരിക്കുന്ന വീടും പൊരേരും വിൽക്കേണ്ടി വരുന്നാ തോന്നുന്നു. ഒന്നും വേണ്ട, രണ്ട് കല്യാണം കൂടി ഒന്നിച്ച് നടത്താം. ഞാൻ അതിന് ഒരു വഴി കാണുന്നു.